ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. സ്വാഗതം. അപ്പം വേണ്ട കുട്ടിപ്പട്ടാളങ്ങൾ കയറി വന്നു കേട്ടോ. ഞാൻ വിചാരിച്ചേ കിങ്ങിണിയൊക്കെ പോയതുകൊണ്ട് അവർ കയറി വരികയായിരുന്നു. കിങ്ങിണിയൊക്കെ ഇന്ന് രാവിലെ 7:30 പോയി കേട്ടോ. 1:30 ട്രാഫിക് ബ്ലോക്കും പിന്നെ നേരത്തെ വെളുപ്പിനെ പോകണം, അവരങ്ങ് നേരത്തെ ഇല്ലു. പക്ഷെ ഇന്ന് 7:30 7:30 കഴിഞ്ഞാൽ പോയത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് പേടിയും വിപ്രാളമാവോ, എങ്ങനെ വിടും? അതിനല്ല കുറേ ഏരിയ ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ട്. അപ്പം വല്ല മരം ഒടിഞ്ഞ് വീഴുമോ, കറണ്ട് കമ്പിയൊക്കെ വീട് നടക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് വിട്ടില്ല. അതേതായാലും നന്നായി എന്ന് തോന്നുന്നു. ഭയങ്കര മഞ്ഞൊക്കെയായിരുന്നു പറഞ്ഞു. 1:30 ചേർന്നിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടോ? 1:30 ചെന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കല്യാണിക്കുട്ടി ആരെയും കൂടെ തന്നെ സ്കൂളിൽ പോയിട്ട് വന്ന് കയറി വന്ന് കേട്ടോ. ഞാനും അവിടെ എനിക്ക് ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് വരത്തില്ലായിരുന്നു അല്ലേ. ആ വന്നല്ലോ. എന്നാലും എന്താ കേട്ടോ, ഇവരുടെ യൂണിഫോം ഉപ്പറയുടെ ഇതായിരുന്നു. എൻ്റെ മക്കൾ പഠിച്ചപ്പോഴും യൂണിഫോം ഈ എന്ത് ഇത്ര നാളും ഈ യൂണിഫോം മാറിയിട്ടേ ഇല്ല. ആ കോട്ടില്ലായിരുന്നു അന്ന്, കോട്ടില്ല, ഷർട്ടും പിന്നെ പാൻ്റല്ലായിരുന്നു, പാവാടയായിരുന്നു, പെൺപിള്ളേർക്ക് പാവാട. അയ്യോ, കിങ്ങിനി പോയിട്ട് വല്ല സുഖമില്ലല്ലേ. ഏ കല്യാണി, അങ്ങനെ കിങ്ങിനി ഉള്ളതാണോ ഇഷ്ടം, കിങ്ങിനി ഇല്ലാത്തതാണോ ഇഷ്ടം? ആണോ ആണോ. ഓ, കൊച്ചു പീടിയാ വലിക്കുന്നത്. കിങ്ങിനിക്ക് പാപ്പ് ഓരോ വെറൈറ്റി ഓരോ ദിവസം പിടിച്ചിട്ട് വരും. കിങ്ങിനെ പറഞ്ഞാൽ ഞാൻ തിന്നാലായി തിന്നില്ലെന്നായി. ഇന്നലെ ഒരു മുളകിന്റെ പഴം പിടിച്ചോണ്ട് കൊടുത്തു, അല്ല മുട്ടായി മുളക്. എന്താ പോന്നെ, പാപ്പുനും ഇന്ന് ഇപ്പം മുളകട്ടാവും. എന്നാലും ഉള്ളപ്പോ ഒരു രസമുണ്ട്, പിള്ളേരുണ്ടായിരുന്നപ്പോ എന്നും പറഞ്ഞ് നമുക്ക് എപ്പോഴും പിടിച്ചു നിർത്താൻ പറ്റിയല്ലോ. അവരുടെയും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. ഓ, അവള് ഇന്നലെ അത് മൊത്തം തിന്നു. ഞാൻ പാപ്പുനെ വഴക്ക് പറഞ്ഞു എന്നിട്ട് സുനിമ സുനിപ്പായ വഴക്ക് പറഞ്ഞു. എന്തിനാ വിളിച്ചു കൊടുത്തെന്ന് ചോദിച്ചാൽ, അത് കളറൊക്കെ ഉള്ള അതൊക്കെ ചീത്തയാണ്. ആ, അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങൾ ഇന്ന് ഇന്നും കൂടെ ഇന്നത്തെ വീഡിയോയിലും കൂടെ അവരൊക്കെ ഉള്ള വീഡിയോ കേട്ടോ. അപ്പം എല്ലാവരും ആരും മിസ് ചെയ്യാണ്ട് ഓടിപ്പോയി വീഡിയോ കണ്ടോ. വിഷ്ണു കൂടെ വണ്ടി സർവീസിന് കൊടുക്കാൻ പോയിട്ടോ. വെണ്ടയ്ക്ക തോരൻ വെച്ചു, മീൻ തേങ്ങ അരച്ച് കറി വെച്ചു. ഇനി പിന്നെ ഇച്ചിരി സാലഡും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കിങ്ങിണി മോക്ക് വെള്ളം ചൂടാക്കി കുളിക്കാനായിട്ട്, കുളിക്കാൻ വിളിച്ചിട്ട് എന്ത് ചെയ്താൽ വരുന്നില്ല. അവിടെ ഇന്ന് കാത്തു കാണുക കേട്ടോ. കൊച്ചു അമ്മച്ചി മേനെടുക്കുക, പാപ്പൻ ചിന്നോ തിന്നോ തിന്നോ, തിന്നോ തിന്നോ തിന്നോ, മതി അങ്ങനെ കാണിക്കണ്ട. സൂപ്പറാണോ, സൂപ്പറാണോ, സൂപ്പർ. അമ്മ എന്തിയാ മോനെ, എവിടെ? ആ, ഡോക്ടർ എടുത്തു പോയതാ കേട്ടോ അമ്മു, ഇഞ്ചക്ഷൻ എടുക്കാൻ അല്ലേ. വിച്ചുവോ എവിടെ? ആ, ഡോക്ടറുടെ അടുത്ത് പോയതാന്നേ. അമ്മും വിഷ്ണുവും ഡോക്ടറെ അടുത്ത് പോയതാ കേട്ടോ. എന്നിട്ട് അമ്മച്ചമ്മയും കൊച്ചും കൂടി ഇവിടെ ഇരിക്കുക. അമ്മച്ചമ്മ കൊച്ചിനെ കുപ്പിച്ചു ചുണ്ടരിയാക്കി, എന്നിട്ട് അപ്പൻ ചിന്നുവാ ഇപ്പം അല്ലേ. ഇനി ഞങ്ങൾ പാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ വാവോ തുടങ്ങും അല്ലേ. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു. ഹായ്, ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. കണ്ണ 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 ഓടിവാ കണ്ണ. ആരാ പാട്ട് പഠിപ്പിച്ച? ഉഷാമ. ആ, ഉഷാമ കൊച്ചിനെ പഠിപ്പിച്ചിട്ട് പോയതാ കേട്ടോ. കണ്ണ കണ്ണ ഓടിവാ കണ്ണ, എങ്ങനെ പാടുന്നെ? കണ്ണ കണ്ണ ഓടിവാ കണ്ണ. ഞങ്ങൾ ഞങ്ങളുടെ പണിയൊക്കെ തീരുന്ന പറ. ഞങ്ങൾ കുളിച്ചു, പാപ്പി കുടിച്ചു, ജ്യൂസ് കുടിച്ചു, തപ്പാത്തി ശൂശം തിന്നു, പിന്നെ എന്നാ തിന്നെ, വട്ടയപ്പൻ തിന്നു. പാപ്പി ടൂവിന്റെ വട്ടയപ്പൻ തിന്നില്ലേ? ആ, ഹാപ്പി ടൂ കേട്ടോ കൊച്ചിന്റെ, കൊച്ചിന്റെ ഹാപ്പി ടൂവിന് ഞങ്ങൾ വട്ടയപ്പം തിന്നല്ലോ അല്ലേ. പിന്നെ വേറെ എന്നാ വിശേഷം? ജിന്ദു വയക്ക് പറഞ്ഞായിരുന്നു, അടിച്ചായിരുന്നു അവിടെ തിന്നിട്ട്. ചിന്തു വക്കു ഉണ്ടാക്കിയോ കൊച്ചിനെ? ഇല്ല, ചിന്തു വക്കുണ്ടാക്കിയോടി. പുമ്പിയൊക്കെ കാണാന്ന് പോലെ ഞങ്ങൾ ഇങ്ങനെയാ വെക്കുന്നത് ഇപ്പൊ ചമ്മുടി കേട്ടോ. ഉണ്ടോ പുമ്പിയെ കാണാന്ന് പോലെ? എന്തിയാ പോലെ പുമ്പി, മറ്റേ പുമ്പി കാണിച്ചു കൊടുത്തേ. ആ പുമ്പി, ഇന്ന് ഞങ്ങള് സൈക്കിൾ ഓടിക്കും. അയ്യോ അയ്യോ, ആ പാപ്പു സൈക്കിൾ മേടിച്ചെന്ന് പറഞ്ഞു. നിങ്ങക്ക് കാണണോന്ന് ചോദിച്ചേ, കാണണോ? ആ, എന്നത്തോ മേടിച്ചു പാപ്പു. മോനെ എന്നാ സാധനം പാപ്പു മേടിച്ചാന്നെ?
അപ്പൊ എന്നെ മരിച്ചെന്നേ സൈക്കിള് മരിച്ചെന്ന് പറ സൈക്കിള് മരിച്ചെന്ന് പറ കൊട്ടടത്ത് കാലം ഒട്ടിച്ചു വെച്ചിട്ട് സർക്കസ് കണ്ണീരാ കേട്ടോ. പൂമ്പാറ്റ പൂമ്പാറ്റ കണ്ടോ, പൂമ്പാറ്റ തേൻ കുടിക്കുന്ന കണ്ടോ പൂമ്പാറ്റ. ഹായ് ഹായ് തേൻ കുറ്റുവാ പൂമ്പി. എന്താ പൂമ്പി പൂമ്പി ഓടിച്ചു വിടു പോയി, പൂമ്പിനെ ഓടിച്ചു വിടു പോയി. ഓടിക്കാവോ, എന്നാ ഓടിക്ക ഓടിക്ക. ഇരുത്തി ഭയങ്കര പരിപാടിയാ കേട്ടോ. എന്നാ അറിയോ, ചിക്കൻ കറി വെക്കാൻ പോകുന്നു. നാരങ്ങ ഒക്കെ പിഴിഞ്ഞൊഴിച്ചൊക്കെയാണോ? ആണോ നമുക്ക് സന്തോഷല്ലേ. ഞാൻ ഉറപ്പായിട്ടും ആ നല്ല കാര്യം. അപ്പൊ ഇന്ന് എനിക്ക് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവാ, മകളുണ്ടാക്കിയോടെ. ഞാനേ ഇവര് നാളെ പോവാ, അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഇന്ന് ഫുള്ള് പണിയായിരുന്നു കേട്ടോ, അല്ല ഫുള്ള് പണി കിട്ടിയായിരുന്നു. മൂന്ന് പോസ്റ്റ് ആയിട്ടിരിക്കുവായിരുന്നു. എന്നാ ഒരു സിനിമയ്ക്കെങ്ങാനും പോവാ ഞാൻ പറഞ്ഞു. അന്നേരം ആ സമയത്ത് സിനിമയും ഇല്ല, ആ അപ്പൊ ഒന്നും പറ്റിയില്ല. എന്നിട്ട് രണ്ടുപേരോട് മൂന്നര ആയപ്പോഴാണ് വന്നത്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പം വണ്ടി എനിക്ക് പെട്രോൾ അടിക്കാൻ പോയി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പോകുന്നില്ല പിള്ളേരെ ഉണ്ട്. അന്ന് എന്നൊരു വേണോ മേ അമ്മ എന്നെ അങ്ങനെ ചോദിച്ചു. ഓ അന്ന പിന്നെ ഒരു അഞ്ചാറ് പൊറോട്ട ഞാൻ എൻ്റെ മക്കളോട് ആരോടാണേലും വേറെ സ്വർണം മേടിച്ചതാ ഡ്രസ്സ് മേടിച്ചതാ ഇതൊന്നും ഞാൻ എൻ്റെ ബാഗ് കൊണ്ട് പറഞ്ഞിട്ടില്ല. ബാഗ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജോലി കിട്ടി കഴിയുമ്പോൾ എനിക്ക് അഞ്ചു പേരുടെ മാല മേടിച്ചു തരണം, അങ്ങനൊക്കെ ഞാൻ തമാശന് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് സ്വർണം മേടിച്ചതാ, എനിക്കത് മേടിച്ച ഇത് കാണിച്ചതെന്ന് പറഞ്ഞു ഒന്നും ഞാൻ ഒരു മക്കളോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ മക്കളോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. മക്കളെ രണ്ട് പൊറോട്ട മേടിച്ചിട്ട് വരാവോ? അപ്പം എല്ലാ മക്കളും എനിക്കത് മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അല്ലേ. അപ്പം ഇവരോടും പറഞ്ഞു, ഇവർ മേടിച്ചു തന്നു. അപ്പം ചിക്കൻ കാലൊക്കെ വരഞ്ഞൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഓ ആണോ ചിക്കൻ കാല ഭയങ്കര ഇട്ടാണോ? ആ അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നൊക്കെ ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് കാണിച്ചു തരാം. ഇടയ്ക്ക് ഞാൻ പോയി വീഡിയോ എഡിറ്റ് ചെയ്തോട്ടോ. പൊന്നെ പെട്രോൾ അടിക്കാൻ പോയതാ. അപ്പൊ അമ്മച്ചി പറഞ്ഞു പൊറോട്ട മേടിച്ചിട്ടുണ്ടാരേ. പൊറോട്ട ചൂനിക്കോ അമ്മച്ചിച്ചില്ലേ? പാപ്പൂനുണ്ടോ? ഉണ്ടോ? വിച്ചൂനുണ്ടോ? പിന്നെ അമ്മൂനുണ്ടോ? പിന്നെ അമ്മയും മോളും കൂടെ കൂട്ടുകൂടിയായിരുന്നോ? ചൂനയ്ക്കുണ്ടോ? ഉണ്ടോ? ചൂനയ്ക്ക് പൊറോട്ട ഇച്ചിരി ഇട്ടമുള്ള ചാറണോ കേട്ടോ. ഞങ്ങൾക്ക് കുടുംബ പാരമ്പര്യമായിട്ട് ഇച്ചിരി ഇട്ടമുള്ള ചാറണോ പൊറോട്ട. അതെ അതെ അതെ. ആണോ? ആ എല്ലാം കൂടെ പരട്ടി ഫ്രിഡ്ജിനകത്ത്. അത് വറക്കാനുള്ളതാണോ? മറ്റേത് കറി വെക്കാനോ? ഓ എനിക്ക് രണ്ട് സൈസിലാണോ? എനിക്കോ അയ്യ എന്റെ മാതാവേ. അങ്ങനെയാ, ഏത് വീട്ടിൽ ചെല്ലുന്നോ ആ വീടുമായിട്ട് പൊരുത്തപ്പെട്ട് അവരുടെ ഇതുമായിട്ട് പോവാന്നുള്ളതേ ഉള്ളൂ. അതാണ് പെൺമക്കളുടെ ഒരു ഇത്. നീ അങ്ങനെ പറയരുത് കേട്ടോ. ഇപ്പൊ അവള് വീടേക്ക് അത് പറഞ്ഞോളൂ, അമ്മേ ഞാൻ ചിക്കൻ കറി വെക്കുമ്പോ എന്റെ അച്ഛനാണെങ്കിൽ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടില്ല. പറയുന്നത് അച്ഛൻ വീട്ടിൽ പറഞ്ഞത് കേട്ടോ, ഭാര്യനെ പറയുന്നില്ല. അല്ല റെസ്റ്റ് എടുക്കാൻ വേണ്ടി, റെസ്റ്റ് എടുക്കാൻ. ആണോ?
അമ്മ എന്നോട് പറയാ തത്തമ്മേടം കൊണ്ട് പോയപ്പോ അച്ഛനൊക്കെ എടുത്ത് കഴിക്കുന്ന കണ്ടോ വെച്ചു. നല്ല കാര്യം എന്റെ ദൈവം, അങ്ങനെ കേക്കുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. എന്നാണേലും ചൂനെ അമ്മ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവാന്ന് അമ്മു കൊച്ചിന്. ആ ചിക്കൻ ഫ്രൈ, ആ ഫ്രൈ. കൊച്ചിന്റെ ഹെഡ് ഏതാ? ആ നോസ് ഏതാ? നോസ്. ഓക്കെ. ഐസ് ഏതാ? ഐസ്. ആ ഐസ്. ഹാൻഡ് ഏതാ? ഹാൻഡ്. ആ ഫിംഗർ ഏതാ? ഫിംഗർ. മിടുക്കി മിടുക്കി മിടുക്കിയാണേ, മിടുക്കി കൊച്ചാണേ. ആ ഇയർ, ഇയർ. അയ്യോ അത് ഞാൻ ചോദിച്ചല്ലോ കേട്ടോ, അത് മറന്നോട്ട് കമ്മലെന്ന്. അത് ഇയർ, ഇയറിങ്. കമ്മലിന് പറയണ ഇയറിങ്. അമ്മ വറക്കാൻ വെച്ചേക്കുന്ന. അയ്യോ ഇന്ന് ഇന്ന് സ്പെഷ്യൽ ഐറ്റം സാധനങ്ങളൊക്കെയാ. കാര്യത്തിന് വല്ല തീരുമാനമോ? അതെ, എന്നൊക്കെ ചെയ്യുന്നുണ്ടോ? എന്താ ദൈവമേ. അല്ല അല്ല നിങ്ങളെ വെച്ചോണ്ടിരുന്നത്, പക്ഷെ ഞാൻ ചെന്നതിന് ശേഷമാണ് വറുത്തിട്ട് തരാൻ നിന്നിട്ടുള്ളൂ. ആണോ? ും കുറയ്ക്കണം. ആ കൈപ്പുണ്ണി ഇച്ചിരി ഇട്ടാ മതി. ആ എന്നാ രണ്ട് കറിവേപ്പില എടുത്തു കൊടുത്തേരും, പറിച്ചില്ല. ആണ്ടെ വരാൻ പോകുന്നത്, ആശയം അല്ലോ ചേർത്ത് പോകുന്നത്. ആണോ? ആ എന്നാ വേണ്ട, എന്നാ കറിവേപ്പില ഇല്ലാത്തിട്ടാ മതി. ആണെ മല്ലിയില വേണേ അതിനകത്തുണ്ട്. എന്നാ പൊട്ടിക്കും എന്നാ ചെയ്ത്. ആ അപ്പൊ ഞാനേ എഡിറ്റ് ചെയ്യാൻ പോവാ. ഇഞ്ചി സവാള തക്കാളിപ്പഴം വേണോ? മുള്ളിപ്പൊടി. ഇതെന്നാ എവിടെയായിരുന്നടി? ചിക്കൻ മസാല. അതെ. ആ ഞാൻ തിന്ന് കാലി ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്റെ പൊന്നെ മുളക് പൊടി മൊത്തം തട്ടി തട്ടി വന്ന്. ആ അപ്പൊ എന്തേ കാശ്മീരി ചില്ലി. അപ്പൊ നല്ല കൊറേ പച്ചമുളകും ഒക്കെ കട്ട് ചെയ്തിരുന്നുണ്ട്. ആ കെട്ടിയാൻ കരിയാപ്പില കുറച്ചുകൂടി തന്നായിരുന്നോ? ആ അപ്പൊ ചെയ്തു എഡിറ്റ് ചെയ്തതിനാണ്. ആ ഞാൻ പപ്പായ്ക്ക് വെള്ളം വെച്ചോ എന്ന് നോക്കാൻ വേണ്ടി വന്ന. അപ്പോൾ വെച്ചിട്ടു. അപ്പൊ എങ്ങനെയാ വല്ല കാര്യത്തിന്റെ തീരുമാനം? ഓ തോർത്തൊക്കെ മറക്കി കുട്ടപ്പനാക്കി വെച്ചു. അയ്യായി കറിയാ. ഇതിനാ വലിയ അടപ്പെടുക്കാൻ പറ്റായിരുന്നോ? എനിക്കറിയില്ല. ആ വലിയ അടപ്പുണ്ടായിരുന്നു. അത് പിന്നെ അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല കേട്ടോ. ഞാൻ സ്വന്തമായിട്ട് കുറിച്ച് എണ്ണ കൂടി പോയോ? ഇത്രയും ചാർക്ക പോരെ അമ്മയുടെ എക്സ്പ്രഷൻ നോക്കാവേ. എന്നാ ആയാലും അങ്ങനെ തന്നെ പറയണേ. ഉപ്പ് കുറവുണ്ടോ? എന്നാ ഉപ്പിച്ചിരി ഉപ്പ് കൂടില്ല. അത് വെച്ചുവിന് അത്രയും വേണം. അത് ഓർത്തങ് ഇട്ടതാ. ഉപ്പ് പിടിച്ചിട്ടുണ്ടാവില്ല. ആ ഉണ്ടോ? ഇച്ചുവിന് അത്ര ഉപ്പ് വേണ്ടോണ്ട ഞാൻ ഇട്ടിട്ട്. ആ കുഴപ്പമില്ല. തക്കാളിപ്പഴം ഒന്നും ചേർത്തില്ല. മുളകാണോ തിന്നുന്നേ? എന്നൊക്കെ സാധനങ്ങളുണ്ടോ, പുതിയ പുതിയ സാധനങ്ങള്. പേടിയാണ് മാറി ഓട് ബാപ്പൂരെ കാടുമ്പോ. എന്നിട്ട് പിന്നെ ഭയങ്കര ലോകി ആടുവാനും. അടവത്തി ഭയങ്കര അടവത്തിയാ. എന്നാ ഇനി ചോറ് തിന്നോ? ഇത് ഇപ്പൊ കൈ കൊടുത്തിട്ടുണ്ട്. വിച്ചുവിനെ കൊണ്ട് കാണിച്ചേ, വിച്ചുവിനെ ഒന്നുകൊണ്ട് കാണിച്ചേ. ഓ ഇറക്കി വിടണേ എന്റെ പൊന്നെ. ഓ അമ്മ അമ്മോ കാണി ഓ കൊച്ചു മുളകാണോ ചിന്നേ? യൂ എന്റെ അമ്മേ, യൂ കൊച്ചു മുളകാ ചിന്നേ. അച്ഛൻ്റെ വായിക്കത് കൊടുത്തേ. എന്നൊക്കെയാണ് ഇതൊക്കെ പാപ്പു എവിടുന്ന് പൊക്കിക്കൊണ്ട് വരുന്ന തരത്തില്ല. കളറും കുന്തും ഒക്കെ. അയ്യോ എന്നോ സൂപ്പറായിട്ട് തിന്നുന്ന ഐസ്ക്രീം വരുന്ന പോലെ തിന്നുന്ന.
അല്ല ഇതിന്റെ അല്ല അല്ല അപ്പൊ ഇതിന്റെയൊക്കെ പേരാണ് അടിക്ക് ചെയ്യുമ്പോ ഇത് പ്രശ്നമാണ്. ഇപ്പൊ പേരെടുത്തിട്ട് അതോട് അറിയില്ല. പൊന്നേ മതി ചേട്ടായി, മകള് വെച്ച കറിയാ ഒന്ന് കൂട്ടിട്ട് വിവരം പറഞ്ഞേ. ആ നല്ലതാ, മതി. ഓ അമ്മോ പൈസ ആറ് ഇഷ്ടമാ. ഉള്ള കാര്യം പറയണം കേട്ടോ കൂട്ടിട്ട്. അല്ല എന്നാലും തന്നെ ഇപ്പം കയറി കുറെ നില കൊണ്ടൊക്കെ വെച്ചതാ. അയ്യോ എന്റെ അമ്മ, കറുത്ത മസാല അമ്മൂന്റെ കറി, അമ്മൂന്റെ ചിക്കൻ കറി, പിന്നെ ഞങ്ങളുടെ എൻ്റെ മീൻകറി, ചിക്കൻ ഫ്രൈ, പൊറോട്ട, സവോള, വെണ്ടയ്ക്കകത്തൊന്നും ആർക്കും വേണ്ടേ? ഇന്ന കുട്ടിക്ക് ഇടാൻ വേണ്ടി ചിക്കൻ ഫ്രൈ ഇല്ല. ഒരു കുഞ്ഞേഷം എടുത്തു ഫ്രൈ ഇഷ്ടമില്ല. മുമ്പേ വറുത്തപ്പോ ചിക്കൻ കാലൊക്കെ പറഞ്ഞപ്പോ ഒരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നു, എന്റെ ചൂനയ്ക്ക ചിക്കൻ കാൽ. എങ്ങനെയുണ്ടടാ നിന്റെ ഭാര്യയുടെ കറിയൊക്കെ? ആണോ ആണോ അവിടെ വെച്ചാ? ആണോ എന്നാ മസാല? ആ ഈ പ്രാവശ്യം ചിക്കൻ മസാല ഒന്നും വേറെ ആയിരുന്നു. ആ അവളതാ പറഞ്ഞേ വ്യത്യാസം ഉണ്ടല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ എന്ന്. നാളെ പോകണുണ്ടോ ചൂന? പോണോ? അയ്യോ അപ്പൊ നാളെ പപ്പു ആർക്കും മുട്ടായി മേടിച്ചു കൊടുക്കും. അതെ ഈ പ്രാവശ്യത്തെ. അതെ അതെ ഇരിക്കട്ടെ. അയ്യോ എന്റെ പൊന്നി, കൊടുക്കടാ കൊടുക്കടാ. അയ്യോ അവള് പൊറോട്ടായി തരുന്നേട്ട, ഇവര് ചോറ കഴിക്കുന്നെ, ഞാനും പൊറോട്ടായി കഴിക്കുന്നെ. അമ്മയും പൊറോട്ട എടുത്തോണ്ട് വർത്തായി. അപ്പൊ കല്യാണിക്കുട്ടി ആരെയും കൊണ്ടും വന്നിട്ട് ഇറങ്ങിപ്പോയേട്ടോ. അപ്പൊ ഞാൻ പോയി ഒരു ഗ്ലാസ് ചായ ഇട്ടുകൊണ്ട് വന്ന. ഇന്നത്തെ ദിവസത്തെ ആഹാരമാണ് ഒന്നര പൊറോട്ട. എന്നും കഴിക്കാൻ തോന്നിയില്ല. രാവിലെ അവര് പോയ പുറകെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആ പൊറോട്ട കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മൊത്തം ഇങ്ങനെ ആടിപ്പാടി തൂങ്ങി കുത്തി ഇവിടെ ഊഞ്ഞാലയിലിരിക്കും. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ വാട്സപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഫുള്ള് നോക്കി. ഒത്തിരി ദിവസമായിരുന്നു അത് നോക്കിയിട്ട്. അങ്ങനെ അയച്ചവർക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്തു. അങ്ങനെ കൊടുത്തോണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിൽ ഓൺലൈനിൽ കണ്ടിട്ട്, ഓൺലൈനിലുണ്ടെന്ന് കണ്ടപ്പോഴത്തേക്കും വയനാട്ടിൽ നിന്നൊരു കുഞ്ഞു വിളിച്ചു കേട്ടോ. ആ കുഞ്ഞിന് ചെറിയൊരു ചാനലുള്ള ഒരു മോളാണ്. ആ ചാനലിൻ്റെ പേര് ഇപ്പം ഞാൻ ഒന്ന് പറയാം കേട്ടോ. ഡി ആൻ ബ്ലോഗ്സ് കേട്ടോ. കുഞ്ഞൊരു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു കുഞ്ഞു മോനുമുണ്ട്. മോൻ അങ്ങമാടി പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ പറയായിരുന്നു. അവിടെ അടുത്ത അല്ലേ, തൊട്ട് 60 കിലോമീറ്റർ അടുത്ത കണ്ടാണ് നടന്ന്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ആ ഒരു അവസ്ഥ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ. വയനാടിൻ്റെ സിന്ധുമേ ഞങ്ങളുടെ ഇവിടെ അടുത്താണ്, 60 കിലോമീറ്റർ ദൂരമാണ്. ഞങ്ങളുടെ ഇവിടെ ഒന്നും പ്രശ്നമായില്ല. ഇന്നലെ അവിടെയൊക്കെ ഭയങ്കര മഴയായിരുന്നെന്ന് കണ്ടു. പശുവൊക്കെ ഒലിച്ചു പോകുന്ന കണ്ടു എന്ന് പറഞ്ഞു. പശുവിൻ്റെ കുഞ്ഞുമൊക്കെ ഒലിച്ചു പോകുന്ന കണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം. എൻ്റെ ദൈവമേ. അങ്ങനെ ഞാൻ ചുറ്റുവട്ടി ചുമ്മാ കുറച്ച് നേരം ഇങ്ങനെ എല്ലാവരുടെയും വാട്സപ്പിലൊക്കെ മെസ്സേജൊക്കെ അയച്ചു വന്നു. ഇപ്പോൾ ചേട്ടായി വന്നു. ചുമ്മാ ചേട്ടായി വന്നു വന്നതാ കേട്ടോ കടയിൽ. പിന്നെ വന്ന് ചേട്ടാ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി വന്നതാ, പെൻഷൻ പേപ്പർ എന്തോ എടുക്കാൻ വേണ്ടി വന്നാ. വന്നു വന്നിട്ടന്നേരം തന്നെ അളങ്ങ് തിരിച്ചു പോയി. കിടന്ന് ഒടുതിയെല്ലാം കിടക്കണേ. എല്ലാം കൊച്ചിൻ്റെ കളിപ്പാട്ടവും പാവയും സാധനം എല്ലാം ഇങ്ങനെ നിർത്തി. ഇതിനെ ഇതൊന്നും എടുത്തു വെക്കാതെ നിരന്ന് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ അവരവിടെ ചെന്നിട്ട് വിളിക്കട്ടെ. അത് കഴിഞ്ഞിട്ടേ ഞാൻ എല്ലാം ചെയ്തുള്ളത്. കുഞ്ഞുങ്ങൾ വരും എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് കയറി ഓടും. ഉള്ള ദൈവങ്ങളെ എല്ലാം വിളിച്ചും പ്രാർത്ഥിച്ചും അങ്ങനെ ഇരിക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷവും ഹാപ്പിയാണ്. അങ്ങോട്ട് പോയി കഴിയുമ്പം പിന്നെ ഒരു ഭയങ്കര ഒരു വിഷമവും. അവളെ ഇങ്ങനെ അത്ര അറ്റാച്ച് ആട്ടോ എന്നോട്. ഭയങ്കര സ്നേഹമാണ് കുഞ്ഞിന്, ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹം. ഇന്ന് എത്ര ഉമ്മ തന്നോ എനിക്കറിയത്തില്ല. വണ്ടിയെ കയറിയിട്ട് ഗ്ലാസ് കയറ്റിയിട്ടൊക്കെ ആയിരുന്നേ.
അപ്പഴത്തേക്ക് ഒക്കെ അമ്മനോട് താക്കാൻ പറഞ്ഞു ഈ തെരു 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 തരുന്നുമ്മ വരുക എന്റെ ദൈവമേ കുഞ്ഞല്ലേ എന്നാ അറിയാം അല്ലേ. പക്ഷെ അതിനെ വരെ കുത്തി അവർ അത് പോയി കിടക്കുന്നു നാണമില്ല മറ്റേത് അമർച്ചു എന്തൊക്കെയാ ചിലരൊക്കെ കമന്റ്സിലൂടെ ഒക്കെ ഓരോ പറഞ്ഞേക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഓർക്കുമ്പോൾ സങ്കടം തോന്നും. അല്ല ബോധമുള്ളവരല്ല, ബോധമുള്ളവർ പറയല്ല, കാരണം ആ മാലാ കുഞ്ഞെന്തേലും തെറ്റെയ്തോ, വലിയവരൊക്കെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതിനെ കുഞ്ഞുങ്ങൾ നിരപരാധികളല്ലേ അല്ലേ സത്യം പറഞ്ഞാ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആട്ടെ, ഇന്നലെ അവർക്ക് വേണ്ടിയിട്ട് മലര് ഞാൻ 4 മണിക്ക് ഉണ്ടാക്കി കൊടുത്താ. അവരും പോകുന്നതിന് തലേദിവസം പിന്നെ ദിനം കൂടി കുറവാ. പൊണ്ണ പൊണ്ണോന്നുള്ള ഇതറിയല്ലേ, വണ്ടിയിൽ അവിടെ വരെ പോകുന്നത് ഈ ദൂരെ കൂടുതലായോണ്ടേ ഒരു ഇതാണേ അന്നേരത്തെ. ഇപ്പൊ കിങ്ങിണിമോൾ അല്ല കിങ്ങിണിമോൾ പോയോ സിന്ധുമേ എന്നൊക്കെ പറഞ്ഞു കല്യാണിക്കുട്ടി ആരും കൊണ്ടും കയറി വന്നു. പക്ഷെ ഞാൻ ഇതിന്റെ കാര്യം അതുങ്ങൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി അവർ പോയി കുളിക്കാനായിട്ടൊക്കെ കയറി. അപ്പൊ ഇത്രയും നേരം അത് കഴിഞ്ഞ് പിന്നെ കുറെ സമയം കയറി കിടന്നു, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞു കിടന്നു. മുല്ലപ്പെരിയാർ പൊട്ടുമോ, കുറെ പേരെയൊക്കെ വിളിക്കുകയും പെർഫോം ചെയ്ത്. അപ്പൊ മുല്ലപ്പെരിയാർ പൊട്ടുമോ മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇതൊക്കെയായിരുന്നു വർത്തമാനങ്ങളൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു വന്ന ഇന്ന് വീട്ടിൽ ഇരിക്കണ്ടേ, ശ്രീക്കുട്ടൻ്റെ അടുത്തൊന്ന് കയറിപ്പോ, അവൻ ആശുപത്രിയിലൊക്കെ പോട്ട് വന്നിട്ട് പിന്നെ ഒന്നും കണ്ടില്ല, കയറി പോട്ട് വരാന്ന് വിചാരിച്ചു. അമ്മൂനും കൊച്ചിനും ഒക്കെ ആണല്ലോ പിന്നെ ഈ പ്രാവശ്യം ഇതായിരുന്നു, ഓരോരോ ദിവസവും ഓരോ പ്രശ്നങ്ങളായതുകൊണ്ട് കയറി പോയില്ലോ അടുത്തും. ആ അപ്പൊ എന്നാ ഞാൻ ഇന്ന് രാവിലെ തന്നെ അവർ പോയി കഴിഞ്ഞാൽ പോകുന്നത് ശ്രീക്കുട്ടൻ്റെ അടുത്തൊന്ന് കയറി പോയിട്ട് വരാന്ന്. അപ്പൊ എന്തെയും മഴ കുണു കുണാന്ന് പറഞ്ഞ് ചാറിക്കൊണ്ട് നിൽക്കുക. ആ അല്ലാതെ പിന്നെ അങ്ങോട്ടേക്കൊക്കെ കയറിപ്പോയാൽ എൻ്റെ മൈൻഡ് ഓക്കെ ആവും. ആ പിന്നെ നാളെ എങ്ങനെ അങ്ങോട്ടേക്ക് ഒന്ന് കയറി പോകണം, അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങൾ. പിന്നെ എന്താ പറയാ, ആ എന്നിട്ട് ഇപ്പം ആകെ പടം അങ്ങോട്ടൊരു ചെറുനേരം കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഞാൻ ഒട്ടും നടക്കുകയും പുറക്കുകയൊക്കെ ചെയ്യാതെ ആയപ്പോഴത്തേനും എനിക്ക് ശരിക്കും ബോഡി വെയിറ്റും കൂടുന്നുണ്ട്, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ഞാൻ പകൽ എനിക്ക് എന്തിനാ ഞാൻ ഉറങ്ങിയില്ല, ഇപ്പം എനിക്ക് പകൽ ഉറങ്ങണം എന്നൊക്കെ ഉള്ളൊരു ത്വര അബു പറയുന്നവർക്ക് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം നാളെ പോലെ എന്തെങ്കിലും കുറച്ച് എക്സസൈസും കാര്യങ്ങളും നടപ്പും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് ആക്കിയിട്ട്, സിന്ധുമേ നടക്കുമൊക്കെ നിർത്തരുതേ നടന്നോണേന്നൊക്കെ, മണ്ടലാണെങ്കിലും കയറി നടക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പം നാളെ പോലെ തന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം, നാളെ ശ്രീകുട്ടൻ്റെ അടുത്ത് പോകാൻ പറ്റുവാണെന്ന് കയറി പോകണം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു വിശേഷങ്ങൾ. പിന്നെ ദേഹം കഴുകാനായിട്ട് ഇന്ന് ഇനി തല കഴുകുന്നില്ലെന്ന് വിചാരിച്ചു, കാരണം നല്ലപോലെ സമയം ഇത്ര ആയില്ലേ. അപ്പം ദേഹം ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്, തല കഴുകുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഷോൾഡർ പെയിന്. അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു 2 ദിവസം കൂടുമ്പോൾ ഒക്കെ കഴുകുക, അല്ല 1 ദിവസം ഇടവിട്ട് കഴുകുക. അങ്ങനെ ഇപ്പം ഞാൻ 1 ദിവസം ഇടവിട്ടാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കഴുകി നനഞ്ഞും കൂടെ ഒത്തിരി സമയം കഴിഞ്ഞെങ്കിൽ നമുക്ക് തണുപ്പ് നിന്നിട്ടേ പള്ളിക്ക് വേനയാവും. ആ അങ്ങനെ അതുകൊണ്ട് ഇന്ന് തല കഴുകാതെ കഴുകാൻ വെള്ളം വെച്ചേക്കുന്നു. അപ്പം ഞാൻ തന്നെ ഒരു ഗ്ലാസ് ചായ ഇടാന്ന്, പിള്ളേർ വരുമ്പോൾ ചായ ഇടുമ്പോൾ അവർക്ക് മധുരം വിട്ടപ്പോൾ ഞാനും കൂടെ അങ്ങ് മധുരം ഇട്ടിയോ 5 ദിവസം കുടിച്ചു, മധുരം ഇടുന്നേ ഇല്ലായിരുന്നു. 10 ദിവസം ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് തെറ്റി കഴിയുമ്പോണ്ടല്ലോ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ചേർക്കും, എനിക്കറിയത്തില്ല. പിന്നെ ഉള്ളതിൽ ഇപ്പം ഞങ്ങൾ അഞ്ച് മക്കളുള്ളത് ഇച്ചിരി വടം കുറഞ്ഞു നിൽക്കുന്നതാണ് ഇപ്പം, പക്ഷേ അമ്പിളിയാണെന്ന് തോന്നുന്നു ഇച്ചിരി കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിനെയും കൂടെ ഇതാക്കി ഒന്ന് ഇച്ചിരി മെരിയിടാം. അത് തന്നെ നല്ലൊരു പരിപാടിയും കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് സാരിയൊക്കെ ഇടേണ്ട കാര്യങ്ങളുണ്ട്, സാരിയൊക്കെ ഇടുമ്പോൾ ഭംഗിയായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് പൊള്ളത്തടി കുറയ്ക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് നോക്കണം നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു വിശേഷങ്ങൾ കേട്ടോ. അപ്പം പിന്നെ എന്നാ പറഞ്ഞത്, പിള്ളേർ പോയതിൻ്റെ ഒരു മൂഡ് ഔട്ട് മൂതയൊക്കെ ആ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, മധുരം ഇല്ലാത്ത ചായയാണ് ഇന്ന് എടുത്തേക്കുന്നത്. ഒന്നും കൂടെ ഞാൻ ഇത്രയും നിറച്ചെടുത്തു, ഇനി നാളെ മുതൽ 6 ഗ്ലാസ് ആക്കണം, മധുരം ഇല്ലാണ്ടാക്കണം. ആ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ, മധുരം ഇടാണ്ടൊക്കെ കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് ശരീരത്തിന് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. മഴ ഇങ്ങനെ ചാർച്ചാർച്ചാർ നിൽക്കുകയാണ് കേട്ടോ. മുമ്പേ 2-3 പ്രാവശ്യം വലിയ മഴയും പെയ്തു, ദൈവമേ ഇനിയെങ്കിലും ഒരു ശമനം വരട്ടെ, ദൈവം കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ വരുന്നതല്ല, എന്താണെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കാൻ നേരിടാം അല്ലേ, അതല്ലേ പറ്റത്തുള്ളൂ. ആ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിടുക, കൂട്ടത്തിൽ അവരുടെ ഒന്ന് ഇടിച്ചു കൊടുത്തില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ടാറ്റാ.